ഹായ്, ഞാനിന്ന് പിഹു എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടു. ഒരു കൊച്ചു സിനിമ, ഒരു ഒന്നര മണിക്കൂർ സിനിമ. ഒന്നര മണിക്കൂർ ഞാൻ ആ സിനിമയുടെ മുന്നിൽ ഇങ്ങനെ 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 ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഇരുന്നു പോയി. സിനിമ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ സിനിമയിൽ കാര്യമായിട്ടൊരു കുട്ടി മാത്രമേ അഭിനയിക്കുന്നുള്ളൂ, ഒരു 2 വയസ്സുകാരി. ആ കൊച്ചിന്റെ പേര് തന്നെയാണ് സിനിമക്ക് ഇട്ടിരിക്കുന്നത്, പിഹു. ഈ കുട്ടിയെ ഈ കുട്ടിയായിട്ട് അഭിനയിച്ചത് മിറ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. അതുപോലെ ഈ സിനിമ സംവിധാനം ചെയ്തത് വിനോദ് കാപ്രി എന്ന് പറയുന്ന പുള്ളിക്കാരൻ. പുള്ളിയുടെ ഒരു ഹാറ്റ്സ് ഓഫ് കൊടുക്കണം, കാരണം അത്ര ഗംഭീരമായിട്ട് ഇത്രയും ചെറിയൊരു ത്രെഡ് ഒന്നര മണിക്കൂർ സിനിമയായി എക്സിക്യൂട്ട് ചെയ്ത് വെച്ചല്ലോ നമ്മുടെ മുന്നിലോട്ട്. അതുപോലെ എനിക്ക് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ്, ഈ സിനിമ ഓസ്കാർ നോമിനേഷൻ പോയിട്ടുണ്ട്. 2018 റിമാദാസിന്റെ വില്ലേജ് റോക്ക് സ്റ്റാർസും ഈ സിനിമയാണ് ഇന്ത്യയിൽ നിന്നും ഓസ്കാർ നോമിനേഷൻ പോയത്. അത് അതുപോലെ അറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ ഇതായിപ്പോയി, അടിപൊളിയായിപ്പോയി. കാരണം ഇതുപോലുള്ള പരീക്ഷണങ്ങൾ ഇംഗ്ലീഷിലൊക്കെ നടക്കാറുള്ളൂ. ഐ തിങ്ക് ഇംഗ്ലീഷിൽ റൂം എന്ന് പറഞ്ഞിട്ടൊരു പടമുണ്ടെന്ന് തോന്നുന്നു, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആ പടമൊക്കെ ഏതാണ്ട് ഇതേ തീം, ഐ മീൻ ഇതേ ടൈപ്പ് ഓഫ് ത്രെഡ് ആണെന്ന് തോന്നുന്നു. അപ്പൊ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ നമ്മളും അംഗീകരിച്ചു തുടങ്ങുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റെവല്യൂഷനാണ് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രി തന്നെ, ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ തന്നെ ഒരു റെവല്യൂഷനാണ്. പിന്നെ കൂടുതൽ ഞാനിപ്പോൾ എന്താ പറയുക, ബേസ്ഡ് അപ്പോൺ എ ട്രൂ സ്റ്റോറി, അതാണ് ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ്. അതായത് ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ട്രൂ സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ സംവിധായകൻ തുടക്കത്തിൽ എഴുതി കാണിക്കുന്നുണ്ട് യഥാർത്ഥ സംഭവം ഇച്ചിരി ഡ്രാമാറ്റിക്കായിട്ട് നമ്മൾ കാണിച്ചു. അത് മറ്റൊരു റെവല്യൂഷനാണ്. കാരണം നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങുന്ന, ഇന്ത്യയിൽ എന്നല്ല ലോകത്ത് പലയിടത്തും ഇറങ്ങുന്ന ഒരുപാട് സിനിമകളുണ്ട് വിത്ത് ദിസ് ബാനർ ബേസ്ഡ് അപ്പോൺ എ ട്രൂ സ്റ്റോറി. അതൊക്കെ ട്രൂ സ്റ്റോറിയാണോ? സംശയമാണ്. വളരെ കുറച്ച് നല്ല, ഐ മീൻ വ്യക്തമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് പിന്നെ കൃത്യമായി എന്താണോ ആ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്, അതുപോലെ സിനിമയെടുത്ത് സിനിമകൾ ഉണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇൻ ടു ദ വേൾഡ് ഒക്കെ അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ മോസ്റ്റ് ഈ ഒരു ബാനറിൽ ഇറങ്ങുന്ന, പ്രത്യേകിച്ച് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് നമ്മുടെ മലയാളത്തിൽ ട്രൂ സ്റ്റോറി എന്ന് പറയുന്ന ബാനറിൽ ഇറങ്ങുന്ന എത്ര സിനിമയുണ്ട് ട്രൂ സ്റ്റോറി. അപ്പോൾ ആ സ്ഥാനത്ത് ഇങ്ങനെ പറഞ്ഞ ഇങ്ങനെ തുടക്കത്തിൽ ഇങ്ങനെ കാണിച്ചിരിക്കുകയാണ്, ഇത് ഒരു ട്രൂ സ്റ്റോറി, ട്രൂ ഇവൻ്റ് ആയിട്ട് പിന്നെ ബന്ധപ്പെട്ടിട്ട് ഉണ്ടാക്കിയ സിനിമയാണ്. പക്ഷേ ആ ഇവന്റ് എങ്ങനെയായിരുന്നു സംഭവിച്ചത്, അതുപോലെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറ്റ് ഈസ് എ ഡ്രാമ, ഇത് സിനിമാറ്റിക് ആയിട്ട് നമ്മൾ മാറ്റിയെടുത്ത് ചെയ്തു. സംഭവം അടിപൊളിയായി, കളറായി, ബ്യൂട്ടിഫുള്ളായി. ഒന്നര മണിക്കൂർ നമ്മൾ അതിന് മുന്നിൽ ഇരുന്ന് പടം. അപ്പോ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ആ കൊച്ചിന്റെ അഭിനയം ഒരു രക്ഷയില്ലാട്ടോ. 2 വയസ്സുള്ള കൊച്ചാണ്, അഭിനയിച്ചിട്ടില്ല കൊച്ചി. കൊച്ചു ഞാൻ ജീവിക്കുകയായിരുന്നു. 45 ദിവസം കൊണ്ട് പടം ഷൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. അതിൽ പ്രധാനപ്പെട്ട ഒരു പാർട്ട്, നമ്മൾ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് വിസ്മരിച്ചു പോകാത്തൊരു പാർട്ടുണ്ട് പടത്തിൽ. ആർട്ട് ഡയറക്ഷൻ പെർഫെക്റ്റ് ആയിരുന്നു, അടിപൊളി. കാരണം ആർട്ടിന് ആ പടത്തിലുള്ള റോള്, അത് ശരിക്കും ചെയ്തില്ലെങ്കിൽ ഭയങ്കര തകർന്നു പോയ പടം. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി എന്താ പറയുക, ഒരു CCTV ദൃശ്യം എന്നൊക്കെ പോലെ അത്ര അടിപൊളിയായിട്ട്. അടിപൊളി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ഒരു ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യുകയാണ്. അങ്ങനത്തെ ഇതൊക്കെ മാറി, നമ്മുടെ ഫഹദ് പറഞ്ഞ പോലെ എന്താണ് പിന്നെ ഫ്രെയിം, ഐ മീൻ ലെൻസ് ഫോളോസ് ദി ആക്ടർ എന്നൊക്കെ പറയുന്ന ആ ഒരു ഇതിലോട്ട് ഷൂട്ട് ചെയ്ത ഒരു സിനിമാറ്റോഗ്രാഫി. മൊത്തത്തിൽ ഒരു ഫൈൻ വർക്ക്, എ വെൽ എക്സിക്യൂട്ടഡ് ഫിലിം. അപ്പം എല്ലാവരും കാണുക നമ്മുടെ ചാനലിൽ. ഞാൻ ഇട്ടിട്ടുണ്ട്, പിന്നെ നമുക്ക് ലിങ്ക് ഉണ്ട്, ലിങ്കിൽ നോക്കി കിട്ടും. ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്ത് കാണാം, അല്ലാണ്ട് മറ്റു ലിങ്കുകളിലും കണ്ടുള്ളൂ. എല്ലാവരും കാണുക, 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 അഭിപ്രായം എഴുതുക മറക്കരുത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കാരണം നമ്മുടെ ഇങ്ങനെ ഇരുത്തുന്നൊരു ഫാക്ടർ ഉണ്ട് ഇവിടുത്തേക്ക്. അപ്പോൾ കാണുക. എല്ലാവരും സ്നേഹം, നന്ദി.